നമസ്കാരം, ഞാൻ ജോയ് തോമസ്. സത്യത്തെ എക്കാലത്തേക്കും മൂടിവെക്കുവാൻ സാധ്യമല്ല. അനീതി എക്കാലത്തേക്കും നീണ്ടു നിൽക്കില്ല. ഈ ഒരു കാര്യം ഇന്ന് എറണാകുളത്ത് പൂർത്തിയായിരിക്കും. അല്ലെങ്കിൽ കാലാകാലങ്ങളോളം സഭാ വിരുദ്ധ വിമതർ ഇത്രയും കാലം സഭയെ ഭീഷണിപ്പെടുത്തിയും സഭാ മേലധ്യക്ഷന്മാരെ ഭീഷണിപ്പെടുത്തിയും അവരുടെ വരുതിക്ക് നിർത്തിയിരുന്ന ആ സമയം കടന്നുപോയിരിക്കുന്നു. ഇന്ന് സഭാ വിശ്വാസികൾ എറണാകുളത്ത് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിരിക്കും. ഇവിടെ ഒരു ചോദ്യം: നിരാഹാരത്തിനും തൊട്ടുകൂടായ്മയും തീണ്ടലുമുണ്ടോ? കാരണം ചോദിക്കുന്ന ചോദ്യത്തിന് അതിന്റേതായ അർത്ഥമുണ്ട്. നമ്മൾ കണ്ടു സിറോ മലബാർ സഭയുടെ എറണാകുളം വിമത വൈദികരും സഭാവിരുദ്ധരും നടത്തിയ സമരങ്ങൾ. അത് കട്ടിൽ സമരം, പന്തം കൊളുത്തി പ്രകടനം, സഭാ മേലധ്യക്ഷനെയും സിനഡിനെയും അസഭ്യവും പുലഭ്യവും പറഞ്ഞുകൊണ്ടുള്ള പ്രകടനങ്ങള്, ഭീഷണിപ്പെടുത്തലുകള്, വൈദികരുടെ ലോഹ ചുരുട്ടി പ്രകടനം, കണ്ണുകെട്ടി പ്രകടനം, അങ്ങനെ പല നാടകങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. അവിടെയൊക്കെ ആക്രമ ശക്തരായിട്ടുള്ള ഒരു പറ്റം അല്ലെങ്കിൽ ചെറിയ ഒരു സമൂഹത്തെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിച്ചത്. എന്നാൽ ഇവിടെ സഭാ വിശ്വാസികൾ വളരെ ശാന്തതയോടുകൂടി അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു കഴിഞ്ഞപ്പോൾ അവരെ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം: സഭാവിരുദ്ധരുടെ സമരങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഫണ്ടിംഗ് ഉണ്ടായിരുന്നു? പല ആരോപണങ്ങളും നമ്മൾ കേട്ടു കഴിഞ്ഞു. അവരുടെ സമരങ്ങൾക്ക് പിന്നിൽ വളരെ വലിയ ഫണ്ടിംഗ് ഉണ്ടായിരുന്നു, വളരെ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് പറയാൻ കാരണം, ഇപ്പോൾ സഭാവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി, സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവർ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് നിരാഹാര സമരത്തിലാണ്. അവിടെ മീഡിയയുടെ അനക്കമില്ല. മീഡിയ അവിടെ കണ്ണടച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സഭാവിരുദ്ധര് നടത്തിയ സമരങ്ങള് ലൈവായിട്ടും രാവിലെ മുതൽ രാത്രിയാകുന്നത് വരെ തുടർച്ചയായി എല്ലാ ചാനലുകളും കാണിച്ചുകൊണ്ടിരുന്നു. എന്താണ്, സഭയ്ക്കെതിരായിട്ട് വരുന്ന കാര്യമായതുകൊണ്ടാണോ, അതോ സഭാവിരുദ്ധർക്ക് പുറമേ നിന്നുള്ള ഫണ്ടിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണോ? ഇപ്പോൾ സഭാവിശ്വാസികൾ, അവർക്ക് ഫണ്ടിംഗ് ഇല്ല, അവർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ മീഡിയ പോലും കണ്ണടച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ എറണാകുളം സഭാവിശ്വാസികളുടെ കൂടെ നിൽക്കുവാനും അവരുടെ ശബ്ദമായി മാറുവാനും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നിരാഹാര സമരത്തെ പറ്റിയുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി വിളിച്ചു പറയുന്ന ഈ ചാനൽ തയ്യാറായിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട വളരെ വലിയൊരു സത്യമുണ്ട്. സഭാവിരുദ്ധരും സഭയ്ക്കെതിരായിട്ട് ശബ്ദിക്കുന്ന വൈദികരും നിരാഹാര സമരവും കട്ടിൽ സമരവും ഒക്കെ നടത്തിയത് എവിടെയാണ്? അത് അരമനയ്ക്കകത്ത്, സഭാ ആസ്ഥാനത്തിനകത്ത്. ഇപ്പോൾ സഭാവിശ്വാസികൾ, ശരിക്ക് പറഞ്ഞാൽ സഭ വിശ്വാസികളുടെ സമൂഹമാണ് ശരിക്ക് സഭയുടെ അംഗങ്ങൾ, നിരാഹാരം കിടക്കുന്നത് റോഡ് വക്കിൽ. അതെന്താണ്, അവർക്ക് അയിത്തമുണ്ടോ? ഇതാണ് ഇപ്പോൾ വിശ്വാസികളുടെ സംശയം. വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർ അരമനയ്ക്ക് പുറത്ത്. സഭാ വിരുദ്ധർ അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കുന്നവർ, സഭയ്ക്കെതിരെ ശബ്ദിക്കുന്നവർ, സഭയുടെ വിശ്വാസങ്ങൾ താറുമാറാക്കുന്നവർ, അവർ അരമനയ്ക്കകത്ത്. ഇതെന്താണ്? ഇത് കേരളമാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്താണോ നമ്മൾ താമസിക്കുന്നത്? ഇത് വിശ്വാസ സമൂഹമാണോ? ഈ എറണാകുളം രൂപത എന്ന് പറയുന്നത് ഇതെന്താണ്? ഇന്ത്യക്ക് അകത്തുള്ള സ്ഥലമല്ലേ? ഇന്ത്യയുടെ നിയമങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ എന്ന് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി നമ്മൾക്ക് കൊടുക്കാനുണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭയ്ക്കെതിരായിട്ട്, സഭാ വിശ്വാസികൾക്കെതിരായിട്ട്, സഭയുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ട്, സഭയുടെ സിനഡിനെതിരായിട്ട്, സഭയുടെ മേലധ്യക്ഷനെതിരായിട്ട് ശബ്ദമുയർത്തുകയും കട്ടൽ സമരം നടത്തുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ചെയ്യുന്നവരുടെ കൂടെയാണോ സഭാവിരുദ്ധ വൈദികര് നിലകൊള്ളുന്നത്? സിറോ മലബാർ സഭയുടെ സിനഡ് എടുത്ത ഒരു തീരുമാനം, ഏകീകൃത ബലിയർപ്പണം, അത് സിറോ മലബാർ സഭയുടെ 35 രൂപതകളിൽ 34 രൂപതകളും നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴും ഒരേ ഒരു രൂപത, അതും സിറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയായ എറണാകുളം അങ്കമാലി രൂപതയിൽ ഇതുവരെയും ഏകീകൃത ബലിയർപ്പണം തുടങ്ങിയിട്ടില്ല. എന്നാൽ അവിടെ ഏകീകൃത ബലിയർപ്പണം തുടങ്ങും എന്നൊരു സ്ഥിതി വന്നപ്പോൾ അവിടുത്തെ വിമതർ, സഭാവിരുദ്ധർ കട്ടിൽ സമരങ്ങളും നിരാഹാരങ്ങളും നടത്തുന്നു എന്ന് വ്യാജേന നാടകം കളിച്ചപ്പോൾ അവിടെ പറന്നെത്തിയത് ആരാണ്? ജനങ്ങൾ മുഴുവൻ കണ്ടു, കേരളം മുഴുവൻ കണ്ടതാണ്. സഭയുടെ തന്നെ ചില മെത്രാന്മാർ, അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. നമുക്ക് വീണ്ടും കേൾക്കാമത്. പ്രിയപ്പെട്ടവരെ, എന്റെ 2 സഹോദര വൈദികരെ
ഫാദർ ബാബു കളത്തിലും കോമുള്ളഞ്ചിറയും അതുപോലെ അൽമായ സുഹൃത്തുക്കളും എറണാകുളത്ത് നിരാഹാര സത്യാഗ്രഹമിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ലിറ്റർജി അല്ല എന്റെ വിഷയം. പ്രത്യുത മനുഷ്യജീവന്റെ മഹാത്മ്യവും അതിന്റെ പവിത്രതയും ഊന്നി പറയുവാനാണ് ഞാനിപ്പോൾ മുഴുവനായി നൽകിയ ഡിസ്പെൻസേഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയില്ല. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജനുവരി 12-ാം തീയതി ബുധനാഴ്ച രാത്രി 8:30 ജനാഭിമുഖ ബലിയർപ്പണം ജനങ്ങളുടെ അവകാശമാണ് എന്ന ആശയത്തെ മുൻനിർത്തി തുടങ്ങിയ നിരാഹാരം ശക്തമായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനുള്ള പോരാട്ടം, അന്തിമ വിജയം വരെയുള്ള പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണമായ സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് അഭിയന്യ മെത്രാപ്പോളിത്തൻ വികാരി മാർ ആന്റണി കരിയിൽ പിതാവ് നൽകിയ പ്രസ്താവന പിതാവിന് വേണ്ടി അതിരൂപത PRO എന്ന നിലയിൽ ഞാനിവിടെ വായിക്കുന്നു. പ്രസ്താവന 2021 നവംബർ 28 മുതൽ സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് സിനഡ് തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സൃഷ്ടിച്ച ഗുരുതരമായ അജപാല പ്രശ്നങ്ങൾ ഞാൻ റോമിൽ പോയി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട്. മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് പൗരസ്ത്യ ദിനസംഘ അധ്യക്ഷൻ കാർഡിനൽ ലിയോണാർഡോ സാന്റോസ് ഇത്തരം സാഹചര്യം കാനൻ 15:38 ഒഴിവ് നൽകാനുള്ള അധികാരം പ്രയോഗിക്കാൻ കത്തുമുഖ എന്നെ അറിയിച്ചു. 2021 ഡിസംബർ 2022 ജനുവരി 7 പ്രസ്തുത നിയമമനുസരിച്ച് അതിരൂപത മുഴുവൻ ഒഴിവ് നൽകിയതിന്റെ പരിമിതിയെ സൂചിപ്പിച്ചുകൊണ്ട് കാർഡിനൽ ലിയോണാർഡോ സാന്ത്രി എനിക്ക് കത്ത് നൽകുകയുണ്ടായി. 2022 ജനുവരിയിലെ സിനഡ് ഈ നിയമമനുസരിച്ചുള്ള ഒഴിവ് അതിരൂപത മുഴുവൻ പ്രയോഗിക്കുന്നതിന്റെ നിയമപരമായ പരിമിതിയെപ്പറ്റി പ്രസ്താവിക്കുകയും ഈ ഒഴിവ് അതിരൂപത മുഴുവൻ പ്രാബല്യത്തിലാക്കിയത് ഒരു പുതിയ സർക്കുലർ വഴി പരിമിതപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുകയും ഞാനത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ സിനഡ് അവസാനിക്കുന്നതിനു മുൻപേ അതിരൂപതയിൽ അജപാലന പ്രതിസന്ധികൾ രൂക്ഷമായി. ബഹുമാനപ്പെട്ട ബാബു കളത്തിൽ, ബഹുമാനപ്പെട്ട ടോം ഉള്ളഞ്ചിറ എന്നീ വൈദികരും എന്നീ അൽമായ നേതാക്കളും നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. നിരാഹാര സമരം ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്ക് കൂടി കടക്കുന്ന സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കണം എന്ന എന്റെ നിരന്തരമായ നിർദ്ദേശം വൈദികരും അൽമായരും പരിഗണിച്ചില്ല. സിനഡ് കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന സർക്കുലർ ഇറക്കാതിരിക്കുക, ജനാഭിമുഖ കുർബാന അതിരൂപതയിൽ നിയമാനുസൃതമാക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നിരാഹാരം തുടരുമെന്നാണ് അവർ എന്നോട് തീർത്തു പറഞ്ഞത്. നിരാഹാരം അനുഷ്ഠിക്കുന്നവരുടെ ജീവനെ മാനിച്ചും അതിരൂപതയുടെ പൊതുവികാരം മനസ്സിലാക്കിയും അജപാലന പ്രതിസന്ധി പരിഗണിച്ചും സിനഡ് നിർദ്ദേശമനുസരിച്ചുള്ള കുർബാനയർപ്പണ രീതി നടപ്പിലാക്കണം എന്ന സർക്കുലർ ഈ അതിരൂപതയിൽ പ്രാബല്യത്തിലാക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സിനഡിനു ശേഷം രൂപം കൊണ്ട അപ്രതീക്ഷിതവും ഗുരുതരവുമായ ഈ സാഹചര്യം മേജർ ആർച്ച് ബിഷപ്പിനെ ഞാൻ നേരിട്ടും പെർമനന്റ് സിനഡംഗങ്ങളെ ഓൺലൈനിലും അറിയിച്ചു. നിരാഹാരത്തിന്റെയോ അതുവഴി സംഭവിച്ചേക്കാവുന്ന ജീവഹാനിയുടെയോ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ മാർ കരിയൽ ഇറക്കിയ സർക്കുലർ വായിക്കുന്ന PRO നമ്മൾ കേട്ട് കഴിഞ്ഞു, നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാവചലനങ്ങളും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടു. മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിരാഹാരം കിടക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് വരും. അപ്പോൾ ഒരൊറ്റ ചോദ്യം, കിടന്ന ഈ 4 പേരുടെ ജീവന് മാത്രമേ മാർ കരിയലിന് ഉത്തരവാദിത്വമുള്ളൂ? എറണാകുളം രൂപതയിലുള്ള മറ്റുള്ള വിശ്വാസികൾ ഇപ്പോൾ എറണാകുളത്ത് നിരാഹാരം അനുഷ്ഠിക്കുന്ന ഇന്നലെ നടന്ന അതിഭയങ്കരമായ മഴയിൽ, മഴ ചോരാത്ത മഴയിൽ റോഡ് സൈഡിൽ ഒറ്റയ്ക്ക് തണുത്തു വിറങ്ങലിച്ചു കിടന്ന ആ വിശ്വാസികൾ മാർ കരിയലിന് മനസ്സിന്റെ ദുഃഖം
ഉണ്ടാക്കുന്നില്ലേ? അതോ മാർക്ക് അരിയലിന് ആ വിശ്വാസികളെ വിശ്വാസികളായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും സിനഡും വത്തിക്കാനും മാർപ്പാപ്പയും പോലും പറഞ്ഞിട്ട് കേൾക്കാതെ ഇവർ ഈ മൂന്നോ നാലോ പേര് സിനഡിന്റെ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ നിരാഹാരം കിടന്നപ്പോൾ പെട്ടെന്ന് ബോധോദയമുണ്ടായതുപോലെ മാർക്ക് അരിയൽ ഉടനെ സർക്കുലർ ഇറക്കുന്നു, അവരുടെ സമരം അവസാനിപ്പിക്കുന്നു. അവർ കിടക്കുന്നത് എവിടാണ്? അരമനയ്ക്കകത്ത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്. ഇപ്പോൾ വിശ്വാസികൾ, എറണാകുളത്തെ യഥാർത്ഥ വിശ്വാസികൾ റോഡ് സൈഡിൽ മഴ നനഞ്ഞ് വെയിൽ കൊണ്ട് കിടക്കുന്നത് മാർക്ക് അരിയലിന് കാണണ്ടേ? ഈ പി ആർ ഒക്ക് കാണണ്ടേ? ഈ രൂപത നേതൃത്വത്തിന് കാണണ്ടേ? അവര് മനുഷ്യരല്ലേ? ഇതാണ് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ, സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ മുഴുവൻ ഇപ്പോൾ മാർക്ക് അരിയലിനോട് ചോദിക്കുന്ന ചോദ്യം. മാർക്ക് അരിയലും മറ്റുള്ള മെത്രാന്മാരും ഈ നാല് പേര് നിരാഹാരം കിടന്നപ്പോൾ ഓടിയണഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ നൂറിൽ പരം ആളുകൾ നിരാഹാര പന്തലിലിരിക്കുകയും നിരാഹാരം കിടക്കുന്നവർ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ഇന്നലത്തെ അതിരൂക്ഷമായ മഴയിൽ പോലും അവരെ തിരിഞ്ഞു നോക്കാത്ത രൂപതാ നേതൃത്വം എന്താണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന മാ? അതോ എറണാകുളത്തെ വിമതർ നടത്തിയ സമരങ്ങളെ പോലെ പന്തം കൊളുത്തി പ്രകടനങ്ങളും ആഭാസ വർത്തമാനങ്ങളും കർദ്ദരാളിനെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ മാർക്ക് അരിയലിന്റെയും എറണാകുളം സഭാ നേതൃത്വത്തിന്റെയും കണ്ണു തുറക്കുകയുള്ളൂ? അതാണോ സത്യം? അവർ പറയുന്നു സഭയുടെ വെളിയർപ്പണമോ ആരാധന ക്രമമോ അല്ല ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് വലുത് മനുഷ്യ ജീവനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിരാഹാരം കിടക്കുന്നവർ ആരെങ്കിലും മരിക്കുകയോ അവർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതാണ് വലുത്, അല്ലാതെ ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞങ്ങൾക്ക് സഭയല്ല, ഞങ്ങളുടെ സഭയുടെ ആരാധന ക്രമമല്ല ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ മെത്രാന്മാർ ഇന്ന് എവിടെ? ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ നിരാഹാരം കിടക്കുമ്പോൾ അവരെ അന്വേഷിക്കുവാനോ അവരെ കാണുവാനോ എന്തുകൊണ്ട് ഈ മെത്രാന്മാർ വന്നില്ല? അവരെന്തുകൊണ്ട് ഇവരുടെ ജീവന് വിലയർപ്പിക്കുന്നില്ല? അതോ വിമതരുടെ ജീവന് മാത്രമേ ഈ സഭയിൽ വിലയുള്ളൂ? അത് എറണാകുളം രൂപതയിൽ വിമതർക്ക് മാത്രമേ വിലയുള്ളൂ, മറ്റുള്ള വിശ്വാസികളുടെ ജീവന് വിലയില്ലേ? ഇതാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. സഭാ വിരുദ്ധർ നടത്തിയ സമരങ്ങളിൽ വളരെ വലിയ വൈദിക സാന്നിധ്യം എന്ന് വെച്ചാൽ എറണാകുളത്തെ വിമത വൈദികരെല്ലാവരും ഉണ്ടായിരുന്നു. അവരവിടെ ഒത്തൊരുമ കാണിച്ചു സഭയ്ക്കെതിരായിട്ട് സഭയെ തകർക്കുവാൻ. സഭാ വിരുദ്ധര് നടത്തിയ പ്രകടനങ്ങളിൽ വൈദികരും ചുരുക്കം ചില മെത്രാന്മാരും എത്തിയതെന്തിന്? അവരെന്തുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നു? അതും 35 രൂപതകളിൽ ഒരു രൂപത എറണാകുളം അതിരൂപതയിൽ ചുരുക്കം ചില വിശ്വാസികളും ചുരുക്കം ചില വൈദികരും ഒത്തൊരുമിച്ച് സഭയെ തകർക്കുവാൻ ഇറങ്ങുമ്പോൾ അവിടെ മെത്രാന്മാർ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ എത്തി. എന്നാൽ ഇന്ന് വിശ്വാസികൾ അവിടെ സമരത്തിന് കിടക്കുമ്പോൾ ഒരു വൈദികനെയോ ഒരു മെത്രാനെയോ അവിടെ കണ്ടില്ല എന്നുള്ളത് സത്യമാണ്. മീഡിയ പോലും കണ്ണടയ്ക്കുമ്പോൾ ഈ ചാനൽ വോയിസ് ഓഫ് ട്രൂത്ത് അതിനെതിരെ ശബ്ദമുയർത്തുകയാണ്. ജനങ്ങളിലേക്ക് സത്യം എത്തിക്കുവാൻ ഞങ്ങളുടെ ചാനൽ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. എറണാകുളത്ത് കിടക്കുന്ന സഭാ വിശ്വാസികളുടെ സമരം ജനങ്ങളിലേക്ക് എത്തേണ്ടത് വളരെ വലിയ ആവശ്യമായി മാറിയിരിക്കുന്നു. കാരണം സത്യത്തിനൊപ്പമാണ് ജനങ്ങൾ നിൽക്കേണ്ടത്, സത്യത്തിനൊപ്പമാണ് സഭ നിൽക്കേണ്ടത്. ജനങ്ങളുടെ ആവശ്യം, സഭാ വിശ്വാസികളുടെ ആവശ്യം മറ്റുള്ള 34 രൂപതകൾ എന്ന പോലെ തന്നെ എറണാകുളം രൂപതയിലും ഏകീകൃത ബലിയർപ്പണം വരിക എന്നുള്ളതാണ്. അവിടെ ഗുണ്ടായിസം കളിക്കുകയോ അല്ലെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് സീറോ മലബാർ സഭാ മേലധ്യക്ഷനെ ഭീഷണിപ്പെടുത്തി അവരുടെ തന്നിഷ്ടത്തിലേക്ക് നയിക്കുന്ന കഴിഞ്ഞ 50 വർഷമായിട്ട് നടക്കുന്ന നാടകങ്ങൾ ഇനിയും അവിടുത്തെ വിശ്വാസികൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുവാൻ സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടും നിന്ന് സഭാ വിശ്വാസികൾ എറണാകുളത്തെ വിശ്വാസ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾക്ക് എടുത്തു കാണേണ്ട ഒരു കാര്യം, ഈ ഒരു സമരമുറ
സഹന സമരം, വിശ്വാസ സമരത്തിന് തുടക്കമിട്ടത് ഡൽഹിയിലെ അൽമായരാണ്. ഡൽഹി സീറോ മലബാർ അൽമായ കൂട്ടായ്മ എന്ന സംഘടന അവരുടെ വിശ്വാസ സമരങ്ങളുടെ ആകെ തുകയാണ് ഡൽഹി ഫരീദാബാദ് രൂപതയിൽ ഏകീകൃത കുർബാനക്രമം വരുവാൻ സാധിച്ചത്. അവിടെ രൂപത അധ്യക്ഷൻ സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ വിശ്വാസ സമരത്തിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. അതേ സഹന സമരം ഇപ്പോൾ എറണാകുളം അങ്കമാലി രൂപതയിലും തുടങ്ങിയപ്പോൾ ഡൽഹി സീറോ മലബാർ അൽമായ കൂട്ടായ്മ അവരുടെ പരിപൂർണ പിന്തുണ എറണാകുളം വിശ്വാസികൾക്ക് നൽകി എന്ന് അതിന്റെ സംഘടനയുടെ ഭാരവാഹികൾ ഇപ്പോൾ ഈ ചാനലിനെ അറിയിച്ചിട്ടുണ്ട്. അവർ പത്ര കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. സീറോ മലബാർ അൽമായ കൂട്ടായ്മ ഡൽഹി പൂർണ്ണമായിട്ടും എറണാകുളം വിശ്വാസികൾക്ക്, എറണാകുളം സഭാ വിശ്വാസികൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കി. സീറോ മലബാർ അൽമായ കൂട്ടായ്മ ഡൽഹിയുടെ ഭാരവാഹികൾ ഈ ചാനലിൽ അറിയിച്ച വിവരവും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എറണാകുളം സീറോ മലബാർ വിശ്വാസികളുടെ, വിശ്വാസ സമൂഹത്തിന്റെ സമരം കണ്ടിട്ട് ആദി പൂണ്ട്, വിറവുണ്ട്, പേടിച്ച് സീറോ മലബാർ സഭാ വിശ്വാസികളുടെ വിശ്വാസ ചൈതന്യത്തിൽ അടിയുലഞ്ഞ് എറണാകുളം വിമതർ വാലിൽ തീ പിടിച്ചതുപോലെ ഓടി നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അവർ സീറോ മലബാർ വിശ്വാസികളെ തകർക്കുവാൻ വേണ്ടി അവർക്കെതിരെയുള്ള പല പല അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് ഈ ചാനലിനോട് പല വ്യക്തികളും അറിയിച്ചു എന്നുള്ളതും ഒരു സത്യമാണ്. സോഷ്യൽ മീഡിയ വഴി സീറോ മലബാർ വിശ്വാസികൾക്കെതിരെ, എറണാകുളം സഭാ വിശ്വാസികൾക്കെതിരെ വിമതർ നടത്തുന്ന ഒളിയമ്പുകൾ അവരുടെ മനോവീര്യത്തെ തകർക്കുകയില്ല. അവർ ഒന്നായി മുന്നേറും എന്നുവരെ ഏകീകൃത ബലിയർപ്പണം എറണാകുളം അങ്കമാലി രൂപതയിൽ പൂർണ്ണമായും നടപ്പാക്കുന്നു. അതുവരെയും സമരരംഗത്തുണ്ടാകും എന്ന് സീറോ മലബാർ എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹം ഈ ചാനലിനെ അറിയിച്ച വിവരവും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മെത്രാന്മാരോ മറ്റു വൈദികരോ അല്ലെങ്കിൽ വിമത വൈദികരോ ഈ സമരമുഖത്തേക്ക് വന്നില്ല എങ്കിൽ പോലും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന എറണാകുളത്തെ ചൈതന്യമുള്ള വൈദികർ ഈ സമരമുഖത്തേക്ക്, ഈ സഹന സമരമുഖത്തേക്ക് വിശ്വാസ ചൈതന്യമുള്ള വൈദികർ, അതും എറണാകുളത്തെ വൈദികർ എത്തിച്ചേർന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ഫാദർ സെലസ്റ്റിൻ ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്ന എറണാകുളത്തെ വിശ്വാസികളെ കാണുവാൻ സമര പന്തലിലേക്ക് അദ്ദേഹം എത്തി എന്ന് എറണാകുളത്തെ ഉപവാസ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അറിയിച്ചുവെന്നും ജനങ്ങളെ അറിയിക്കുവാൻ ഈ ചാനൽ ആഗ്രഹിക്കുന്നു. എറണാകുളത്തെ സഭാ വിശ്വാസികൾക്ക് ലോകം എമ്പാടുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ പരിപൂർണ പിന്തുണ കിട്ടിയ വിവരം വളരെ സന്തോഷപൂർവ്വം സഹന സമര യോദ്ധാക്കൾ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അവരുടെ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ വൈദികർ മുൻപോട്ട് വന്ന് സഭയോടൊപ്പം നിൽക്കുന്ന അൽമായർക്ക് ശക്തി പകരുവാൻ സീറോ മലബാർ ഡൽഹി അൽമായ കൂട്ടായ്മ അഭ്യർത്ഥിച്ച വിവരവും ഈ ചാനൽ വഴി ജനങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എറണാകുളത്തെ വിശ്വാസികൾക്ക് നന്മ വരട്ടെ. അവർക്ക് എത്രയും പെട്ടെന്ന് വിജയം ഉണ്ടാകട്ടെ. ഏകീകൃത കുർബാനക്രമം എറണാകുളം അങ്കമാലി രൂപതയിലും എത്രയും പെട്ടെന്ന് നടപ്പിൽ വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോയ് തോമസ്, വോയിസ് ഓഫ് ട്രൂത്ത്, സത്യസ്വരം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ മുൻപോട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.